അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീമാണ്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഐസ്ക്രീം ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്, ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. ഇതിലേക്ക് നമുക്കൊരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുത്തു. നമ്മുടെ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ഇപ്പോൾ ഇളക്കി കൊടുക്കണ്ട, തീ ഒരിക്കലും കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകും. നമ്മുടെ പഞ്ചസാര പതുക്കെ മെൽറ്റാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. എപ്പോഴും തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചസാര കരിഞ്ഞു പോയിട്ട് ഒരു കരിഞ്ഞ ടേസ്റ്റ് ഉണ്ടാകും. നല്ലൊരു ഗോൾഡൻ കളറാകണം. ഇപ്പോൾ കളറൊക്കെ പതുക്കെ ചേഞ്ചാകാൻ തുടങ്ങിയിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒരു കളർ ചേഞ്ച് ആകണം. നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഒത്തിരി കളറാക്കണ്ട, ഇത്രയും കളർ മതിയാകും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്ത് കൊടുക്കുവാണ്. ഇതിവിടെ നന്നായിട്ടൊന്ന് മെൽറ്റാകട്ടെ. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. ഫുൾ ഫാറ്റ് മിൽക്കാണ്, നല്ല കട്ടിയുള്ള പാല്. ഇപ്പം നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്തത് നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മുടെ പാല് തിളച്ച് വരുമ്പോൾ മെൽറ്റായിട്ട് വന്നോളൂ. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത് തീയ്. നമ്മുടെ പഞ്ചസാര കാരമലൈസ് ചെയ്തതൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ചെറിയ പീസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. കാരമലൈസ് ചെയ്ത പഞ്ചസാരയും അതേപോലെ തന്നെ പാലും കൂടെ നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റോളം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. ചെറുതായിട്ടൊന്ന് കുറുകി വരണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം തിളക്കട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് വച്ചേക്കണത്. അപ്പം നമ്മുടെ പാല് 10 മിനിറ്റോളം തിളച്ചിട്ടുണ്ട്, കുറച്ചൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് എസെൻസ് അതൊഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എല്ലാ കടയിലും വാങ്ങിക്കാൻ കിട്ടും. എസെൻസും കൂടെ ചേർത്തപ്പോൾ നല്ലൊരു കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇപ്പോൾ ദാ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി ചൂടാകുമ്പോൾ നമുക്കിതിലേക്കൊരു 10 ബദാം ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 5 കാഷ്യൂനട്ട്. ഇനി നമ്മുടെ ബദാമും കാഷ്യൂനട്ടും ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പെട്ടെന്ന് തന്നെ ആയിക്കോളും. തീ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. അപ്പോൾ നമ്മുടെ ബദാമും കാഷ്യൂനട്ടും റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇതിന് നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകണ്ട. പൾസ് ബട്ടൺ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ മതി. അതും അല്ലെങ്കിൽ നമ്മുടെ ഇടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിൽ വെച്ച് ഇടിച്ചാലും മതി. നിങ്ങൾക്ക് ഏതാണ് സൗകര്യം അതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇതാ ഈ ഒരു പരുവത്തിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. അതേ ചീനച്ചട്ടിയിലേക്ക് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വയ്ക്കുക. പഞ്ചസാര കരിഞ്ഞു പോകാൻ പാടില്ല. നമ്മുടെ പഞ്ചസാര കാരമലൈസ് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെയാണ് വച്ചേക്കണത്. കുറച്ചുകൂടി ഒരു കളർ ചേഞ്ച് ആകണം. അപ്പം നന്നായിട്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളിപ്പോൾ പൊടിച്ചു വെച്ചില്ലേ ബദാം, അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തീ ഓഫ് ചെയ്യാം. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതിന്റെ ചൂട് നന്നായിട്ട് ഒന്ന് ആറണം ആ സമയം കൊണ്ട് നമുക്ക് ഐസ്ക്രീമിനുള്ള ക്രീം ഒന്ന് റെഡിയാക്കി വെക്കാം അപ്പോൾ ദാ ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട് കുറച്ച് നേരം ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ് ഇതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ ബീറ്റർ ഉപയോഗിച്ചാണ് ബീറ്റ് ചെയ്യണത് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ബീറ്റർ ഇല്ലെങ്കിൽ മിക്സിയിൽ നമുക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ ലോ സ്പീഡിൽ വെച്ചിട്ട് ഹൈ സ്പീഡിലേക്കാക്കി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്തു നമ്മൾ കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുന്ന പോലെ ഒത്തിരി സ്റ്റിഫ് ആകണ്ട ഇത്രയും മതി ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സ് അത് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ അതായത് ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറിയിട്ടുണ്ട് നന്നായിട്ട് തണുത്തിട്ടുണ്ട് കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ ക്രീമിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തു നമ്മുടെ ക്രീമും അതേപോലെ തന്നെ ബട്ടർ സ്കോച്ചിൻ്റെ മിക്സും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ് നമ്മുടെ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മണിക്കൂറോളം ഫ്രീസറിലേക്ക് മാറ്റാം ഒരു മണിക്കൂർ കഴിയുമ്പോൾ തുറന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചില്ലേ ബദാമും കാഷ്യൂനട്ടും അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇപ്പോഴേ ചേർത്ത് കൊടുത്താൽ അടിയിൽ അങ്ങ് പോയി കിടക്കും അത് കാരണം ഒരു മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം മാത്രം നമുക്ക് ബദാമിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റുവാണേ അപ്പം നമ്മൾ കാരമലൈസ് ചെയ്ത് വെച്ച ബദാമിൻ്റെയും കാഷ്യൂനട്ടിൻ്റെയും ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇത് തനിയെ തന്നെ പാത്രത്തിൽ നിന്ന് വിട്ടു പോകുന്നുള്ളൂ തണുത്ത് കഴിയുമ്പം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്യാം ഇതാ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു ഇപ്പം നമ്മുടെ ഐസ്ക്രീം വെച്ചിട്ട് ഒരു മണിക്കൂറായിട്ടുണ്ട് അത് തുറന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് തുറന്നു നോക്കാം ചെറുതായിട്ടൊന്ന് കട്ടയാകാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മളിപ്പോൾ പൊടിച്ചു വെച്ചില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കുറച്ച് മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം ഇനി ഇതൊരു 8 മണിക്കൂറോളം ഫ്രീസറിൽ വയ്ക്കണം ഓവർനൈറ്റ് വയ്ക്കുന്നതാണ് നല്ലത് അപ്പോൾ നമുക്കിത് വീണ്ടും ഫ്രീസറിലേക്ക് തന്നെ മാറ്റാം നന്നായിട്ടൊന്ന് സെറ്റായിട്ട് വരട്ടെ അപ്പോൾ അതാ നമ്മുടെ ഐസ്ക്രീം ഓവർനൈറ്റ് വെച്ച് ഞാൻ എടുത്തിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതാ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം ഫ്രീസറിൽ നിന്ന് എടുത്ത് ഒരു 5 മിനിറ്റ് വെളിയിൽ വയ്ക്കണം അപ്പോൾ തന്നെ സ്കൂപ്പ് ചെയ്യാൻ ഈസി ആയിരിക്കും നമ്മുടെ ഐസ്ക്രീം സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീം പോലെയുണ്ട് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ബദാമും അതേപോലെ തന്നെ കാഷ്യൂനട്ടും കാരമലൈസ് ചെയ്തില്ലേ അത് ഡെക്കറേഷന് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കുവാണേ നമ്മുടെ ഐസ്ക്രീം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം റെഡിയാക്കി എടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കണ്ടെന്ന് ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിലൊന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ വരും അത് നിങ്ങളെ പ്രസ് ചെയ്ത് ഓണെന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച് ബൈ